സിനിമാ താരം അരുന്ധതി നായർ ഒരു ആക്സിഡന്റിൽപ്പെട്ട് ഇപ്പോൾ അനന്തപുരി ഹോസ്പിറ്റലിൽ വെന്റിലേറ്റർ കിടക്കുകയാണ്. ആള് ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ്, ഒരു റെസ്പോൺസും ഇല്ല. ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു 10% എന്നാണ് പറഞ്ഞത്. ആരും ഇന്നേ വരെ ഒരു പ്രതീക്ഷ പറഞ്ഞിട്ടില്ല. പിന്നെ പുള്ളിക്കാരത്തി പോയി എന്നാണ് കരുതിയത്. ആ ലെവലിലാണ് കൊണ്ടുവന്നത്. നമസ്കാരം. പ്രശസ്ത സിനിമാ താരം അരുന്ധതി നായർ ഒരു ആക്സിഡന്റിൽപ്പെട്ട് ഇപ്പോൾ അനന്തപുരി ഹോസ്പിറ്റലിൽ വെന്റിലേറ്റർ കിടക്കുകയാണ്. അതിൻ്റെ സഹോദരിയാണ് ഇപ്പോൾ ആരതിയാണ് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഒരു യൂട്യൂബ് ചാനലിൽ ഇൻ്റർവ്യൂ കൊടുത്തതിന് ശേഷം മടങ്ങി വരികയും കോവളം ബൈപ്പാസിൽ വെച്ചാണ് ആക്സിഡൻ്റ് ആയത്. തലയ്ക്കാണ് ക്ഷതമേറ്റിരിക്കുന്നത്. എന്തായാലും ആരതിയുടെ തന്നെ ചോദിക്കാം, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എന്നൊക്കെ. എങ്ങനെയുണ്ട് ഇപ്പോൾ ആരതിയുടെ അവസ്ഥ? ചേട്ടാ, ആരോഗ്യസ്ഥിതിയെ പറ്റി പറയുകയാണെങ്കിൽ പറയത്തക്ക മറ്റേ മാറ്റമൊന്നുമില്ല. ഇപ്പോഴും ആളും ക്രിറ്റിക്കൽ ഐ സിയുവിൽ വെന്റിലേറ്ററിൽ തന്നെയാണ്. ഒത്തിരി പേര് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇന്നലെ ഒരു കൺഫർമേഷൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടത്. കാരണം ഇപ്പോൾ ന്യൂസ് പുറത്തു പോയപ്പോൾ പല രീതിയിൽ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ബെറ്റർമെൻ്റ് ഉണ്ടെന്നൊക്കെ പല ചാനലിലും വന്നു. പക്ഷേ ആള് ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ്, ഒരു റെസ്പോൺസും ഇല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ തീരെയും ഈ ഹെൽപ്പ് ചോദിച്ചത്. കാരണം ഇപ്പോൾ ഇവിടെ വെന്റിലേറ്ററും എല്ലാം നമ്മൾ ആദ്യം നമ്മൾ തന്നെ അഫോർഡ് ചെയ്യുന്ന വിചാരിച്ചു. പക്ഷേ നമ്മുടെ ഇതിൽ നിൽക്കാതെ വന്നപ്പോഴാണ് നമ്മൾ ഹെൽപ്പ് പോലും പുറത്ത് അറിയിച്ചത്. ഇപ്പോൾ 7 ദിവസമായി, ഇതുവരെ ആൾ വേറെ പറയത്തക്ക വണ്ണം ഒരു ചേഞ്ചസിലോട്ടൊന്നും വന്നിട്ടില്ല. ചെറിയ ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള, ഇപ്പം ഡോക്ടർ ഫസ്റ്റ് ഇവിടെ ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു 10% എന്നാണ് പറഞ്ഞത്. ആ 10% വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തേ പറ്റൂ, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റേണ്ടെന്ന് പറഞ്ഞ വാശി പിടിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ആരും ഇന്നേ വരെ ഒരു പ്രതീക്ഷ പറഞ്ഞിട്ടില്ല. പിന്നെ ജസ്റ്റ് എന്താ പറയുക, നോക്കാം നോക്കാം എന്നുള്ള ഒരു വാക്കിലാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഒരു സ്ലോ റിക്കവറിയാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ മെല്ലെ ആയിരിക്കുള്ളൂ എന്ന് ഡോക്ടേഴ്സ് ഓൾറെഡി പറഞ്ഞു. ആയാൽ തന്നെ ഓക്കെ ആയി വന്നാൽ തന്നെ. ഇപ്പം ബ്രെയിനാണ് ഇഞ്ചുറി ആയിട്ടുള്ളത്. അത്രയും മൊത്തത്തിൽ ഇപ്പം മൊത്തത്തിൽ ചതവുകളാണ് ആൾക്ക്. അപ്പോൾ അത് അങ്ങനെ ഈസിലി പോകുന്ന ഒരു ഇതല്ല. അപ്പോൾ ആളിപ്പോൾ കറൻ്റ്ലി സ്റ്റേറ്റ് എന്താന്ന് ചോദിച്ചാൽ, അതുകൊണ്ടാണ് ഞാൻ എല്ലാവരും വിളിച്ച് ചോദിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാന്ന് വെച്ചാൽ മാറ്റമുണ്ടോ, ഡെയിലി വിളിച്ച് മാറ്റം ചോദിക്കാനുള്ള ഒരാളല്ല അരുന്ധതി. കാരണം അങ്ങനെ ഒന്നുമില്ല പറയാൻ. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമാണ്. നമ്മൾ ഡെയിലി മാറ്റമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞങ്ങളും അത് പ്രതീക്ഷിക്കുന്ന വശം ഒന്നുമില്ല. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു 2 weeks നമ്മൾ കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അങ്ങ് പറയത്തക്കവണ്ണം മാറ്റങ്ങൾ വരത്തുള്ളൂ. എല്ലാവരും പ്രാർത്ഥിക്കണം എന്നുള്ള ഞാൻ എല്ലാവരോടും പറയും. ഇപ്പോൾ ചാനലായാലും ഇപ്പോൾ വിളിച്ചവരോടും പറയുന്നത് ഡോക്ടേഴ്സ് എടുത്തു പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരത്തി പോയി എന്നാണ് കരുതിയത്. ആ ലെവലിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത് ദൈവം എന്നുള്ളൊരു ഇതാളിൽ മാത്രമാണെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് അത്രയും അറ്റത്തിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കണത്. സോ എല്ലാവരും ദയവ് ചെയ്തൊന്ന് പ്രാർത്ഥിക്കുക. ആളിപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ വിരുന്നൊന്നൊരു പടം ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അജു വർഗീസ് പുള്ളിയുടെ പേരായിട്ടായിരുന്നു മലയാളത്തിൽ ചെയ്തത്. തമിഴിലിപ്പോൾ ആളുടെ പടം യാവരും വല്ലവരെ മൂവി റിലീസ് ചെയ്ത് ആ ദിവസമാണെന്ന് തോന്നി ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ഞാൻ ബാംഗ്ലൂരായിരുന്നു, ഞാൻ സിസ്റ്റർ അണിയത്തിയാണ്, ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ സംഭവം അറിഞ്ഞ് വന്നത്. അപ്പോൾ അന്നേ ദിവസമാണ് യാവരും വല്ലവരെ റിലീസ്. അപ്പോൾ അത് വിജയ് സേതുപതി പുള്ളിയാണ് ഹസ്ബൻഡ് ഒരു ചെറിയ ഇത് ചെയ്തിട്ടുള്ളത്. കാരണം സമുദ്രകനി സാറിൻ്റെ മൂവിയാണ് അതിലായിരുന്നത് ചെയ്തിട്ടുണ്ട്, തമിഴ് മൂവി. അപ്പോൾ അത് രണ്ടുമാണ് ഇപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായിരുന്നത്. സൈത്ത എന്നൊരു മൂവി ചെയ്തിട്ടുണ്ട്. അതുവഴിയാണ് എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിൽ എല്ലാവർക്കും ആളെ അറിയുന്നത്. ഇപ്പോൾ ഒത്തിരി പേര് വിളിക്കുന്നതും അതിൻ്റെ ബേസിലാണ്. സൈത്താൻ മൂവി പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഒറ്റയ്ക്കൊരു കാമുകൻ, അത് ആക്ച്വലി ആദ്യത്തെ സിനിമയല്ല, മലയാളത്തിലെ ആദ്യത്തെ സിനിമ. അത് ഷൈൻ ടോം ചാക്കോയുടെ കൂടെ ആയിരുന്നു ആ മൂവി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇവിടെ. പക്ഷെ ഇവിടത്തേക്കാൾ കൂടുതൽ എനിക്കൊന്നും തമിഴ്നാട്ടിലാണ് ആളെ അറിയുക പറയുമ്പോൾ അറിയുന്നത്. അതുകൊണ്ട് ഇവിടെ ഉള്ള എല്ലാവരും ചോദിക്കും ആരാ നാളെ കൂടുതൽ അറിയുന്നത് ചെന്നൈയിൽ നിന്നൊക്കെ തന്നെയാണ്. വിളി വരുന്നതും കൂടുതൽ അവിടെ നിന്ന് തന്നെയാണ്. ഇൻഡസ്ട്രിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായം? അങ്ങനെ ഇപ്പോൾ എല്ലാം ആക്ച്വലി നിഖില ചേച്ചി വിളിച്ചിരുന്നു, നിഖില വിമൽ. അപ്പോൾ സിനിമയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ പുള്ളിക്കാരത്തി വിളിച്ചു പറ്റുന്ന കാര്യം ചെയ്യുന്ന കാര്യത്തിൽ സംസാരിച്ചിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു, ചേച്ചി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിരിയലിലുള്ള ചേച്ചിമാർ ഒത്തിരി പേര്, അമ്മന് പരിചയമുള്ള കുറേ ചേച്ചിമാരുണ്ട്, നമുക്ക് അടുത്ത സുഹൃത്തുക്കളുണ്ട്, അവരെല്ലാവരും വരുന്നുണ്ട്, അവരെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് ഇപ്പം ആക്ച്വലി ഭയങ്കര ഞങ്ങളത് പറയാൻ നിന്ന കാര്യം ഈ ഫണ്ട് എന്തുകൊണ്ട് ചോദിക്കുന്നു എന്നൊക്കെ കുറേ പേര് പറഞ്ഞു. അതിനർത്ഥം വേറൊന്നുമല്ല, ഇപ്പോൾ ഇവിടെ ആൾക്ക് ഇപ്പോൾ 7 days അപ്രോക്സിമേറ്റ്ലി ഒരു 4-5 lakh അങ്ങനെയാണ് പോകുന്നത് ഓൾറെഡി. അപ്പോൾ ഞങ്ങൾ സർജറി ഇനി വരുന്നുണ്ട്, ഈ സർജറിയെ കണക്കാക്കിയാണ് ഞങ്ങൾ നോക്കുന്നത്. അമ്മയിൽ മെമ്പർ പോലും ആണോ?
ആക്ച്വലി അല്ല, അമ്മയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. കാരണം ഞങ്ങൾ എന്താ പറയുക, അതിൽ ട്രൈ ചെയ്തിരുന്നു. പിന്നെ എന്തൊക്കെയോ പിന്നെ രണ്ട് മൂന്ന് മൂവീസ് അങ്ങനെ ഒന്നിച്ച് വരണം. അപ്പോൾ ആൾ മലയാളത്തിൽ അത്ര ആയിട്ട് ഇല്ല. അങ്ങനെ ബാക്ക് ടു ബാക്ക് മൂവീസ് ചെയ്തിരുന്ന ഭയങ്കര ആർട്ടിസ്റ്റ് ഒന്നും അല്ല പുള്ളിക്കാരത്തി. അപ്പോൾ അത് പറഞ്ഞ് ഒരുപാട് പേര് ഞങ്ങളെങ്ങനെ എന്താ അതല്ലേ നടിക്ക് പൈസ ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പൈസ ഇല്ലെന്നല്ല, ഞങ്ങളുടെ കയ്യിലുള്ളതിൻ്റെ ഒരു ലിമിറ്റിൽ നിൽക്കുന്ന ചിലവല്ല. അതായത് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും അതിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ലെവലിലല്ല. ആൾക്ക് ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ ഇനി സർജറീസ് ഇങ്ങനെ പറയുന്നുണ്ട്, റിബ്സ് ഫുള്ള് പൊട്ടിയിട്ടുണ്ട് ആളുടെ, ഇവിടുത്തെ ബോൺ പൊട്ടിയിട്ടുണ്ട്, കൈ മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ് ആണ്, ലങ്സിന് പ്രോബ്ലം ഉണ്ട്, ഉള്ളിലുള്ള ഓരോ ഇന്റർണൽ ഓർഗൻസും ചതവുണ്ടെന്ന് പറയുന്നു, തലയ്ക്ക് ഇത്രയും ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇഷ്ടം ഉണ്ടായിട്ടല്ല, പക്ഷേ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഒരു ആവശ്യം വന്നാൽ ഞങ്ങളുടെ ഞങ്ങൾക്കത് ഇമ്മീഡിയറ്റ്ലി അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നേരത്തെ കണ്ടുവെക്കണം എന്നുള്ള ഒരു അവസ്ഥയിലെത്തി. ഇപ്പം തന്നെ ഇപ്പോൾ ഫുഡ് കൊടുക്കാനായിട്ട് ആൾക്ക് ഇവിടെ സർജറി പറയുന്നുണ്ട്. ഫുഡ് ഇൻ ദ സെൻസ് ലിക്വിഡായിട്ട് എന്തെങ്കിലും ഉള്ളിലേക്ക് കൊടുത്തല്ലേ പറ്റുള്ളൂ. ഇവിടെ ഇൻഫെക്ഷൻ്റെ ചാൻസ് കാണുന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതിനൊക്കെ ആണെങ്കിലും ഓരോ ഇത് വരുമ്പോഴും എക്സ്പെൻസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് മാറ്റാൻ ഞങ്ങൾ ട്രൈ ചെയ്തു, അത് ചോദിക്കുന്നവരുണ്ട്. ഇവിടെ നിന്ന് മാറ്റാൻ ട്രൈ ചെയ്തപ്പോഴാണ് കാർഡിയക് അറസ്റ്റ് വന്നത്. അപ്പം ഞങ്ങൾക്കൊരു റിസ്ക് എടുത്തിപ്പം മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ മാറ്റാതെ ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഹ്യൂമൻ കളക്ടീവ് ഫോറം അങ്ങനെയുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട് അങ്ങനെയല്ല, ഇതുപോലെ സിനിമയിൽ നിന്നുള്ളവരും തമിഴ്നാട്ടിൽ നിന്ന് ഒത്തിരി ഇപ്പോൾ വിളിക്കുന്നുണ്ട്. പക്ഷേ വിളിക്കുന്ന ഇൻ ദ സെൻസ് ഇതുവരെ ഒന്നും ഉറപ്പായിട്ടില്ല. പക്ഷെ അവർ പറയുന്നുണ്ട് നമുക്ക് നോക്കാം എന്നുള്ള രീതി. ഇപ്പോൾ ഞാനിപ്പോൾ ഞാനും വിചാരിക്കുന്നത് സർജറിയുടെ സമയമാകുമ്പോൾ ചോദിക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ്. അങ്ങനെ അത് അധികമായി ഇത് ആവശ്യം വന്നാൽ അവരോട് ചോദിക്കാം എന്നുള്ളത്. പിന്നെ ഒത്തിരി അറിയാത്ത ആൾക്കാർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരെ കൊണ്ട് പറ്റുന്ന എമൗണ്ട് അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഇപ്പോൾ ആൾക്ക് ഒരു രൂപയെങ്കിലും ഒരു രൂപ മാറ്ററാണ്. ഞങ്ങൾ അങ്ങനെയാണ് ഇപ്പോൾ പോകുന്ന ഒരവസ്ഥ. കാരണം ഞങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു രീതിയിലായിരിക്കത്തില്ല എന്നുള്ളത് ഡോക്ടേഴ്സ് തന്നെ അത് പറഞ്ഞു. ഇപ്പോൾ എക്സ്പെൻഡിച്ചർ ഞങ്ങൾ ഒരെണ്ണം ചോദിച്ചു, ഒരു 50 lakhs ആണ് അവർ അടിച്ച് ആദ്യമേ തന്നിട്ടുള്ളതും. അതും അത് നമുക്ക് ഉറപ്പില്ല, അത് കഴിഞ്ഞും വരാം. കാരണം ഇത്രയും ഇത്രയേറെ പൊട്ടലും ഒക്കെ ഉണ്ടല്ലോ, നമുക്കത് എന്തൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളതും. പിന്നെ സത്യം, കാരണം ആളുടെ ബ്രെയിനിലുള്ള ചതവുകൾ വളരെ വളരെ സിവിയർ ആണ്. അപ്പം ഡോക്ടർ പറയണതും സ്ലോ റിക്കവറി ആണ്. ഇൻ ദ സെൻസ് ഇത് ഇതിൽ എന്തൊക്കെ വന്നേക്കാം എന്നുള്ളതും ഡോക്ടേഴ്സിന് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? എന്തെല്ലാം പ്രശ്നങ്ങൾ ഇപ്പോൾ കേൾവിക്ക് വരാമെന്ന് പറയാം, അതിങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ഒരു എന്ത് ചെയ്യണം എന്നറിയില്ല. നിലവിൽ അരുന്ധതിയുടെ അവസ്ഥ ഇതാണ്. വളരെ സീരിയസ് ആയിട്ട് ഇപ്പോൾ വെന്റിലേറ്റർ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പറയുന്നത് ഒരു ദിവസം 100,000+ ചിലവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഡസ്ട്രിയിൽ നിന്നുള്ള വളരെ കുറച്ച് പേർ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. വിമൺ കളക്ടീവ് ഫോറം ഒക്കെ അവരൊക്കെ ഈ വാർത്ത അറിഞ്ഞില്ലെങ്കിൽ ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെയുള്ള സമയത്താണ് നിങ്ങളുടെ സഹപ്രവർത്തക കൂടിയാണ് ഇപ്പോൾ സീരിയസ് ആയിട്ട് ഇവിടെ തുടരുന്നത്. സഹായം വേണ്ടി വരുന്ന ഇത്തരം അവസരങ്ങളിലാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. മർദ്ദനമലയ്ക്ക് വേണ്ടി ക്യാമറോൺ ജയിപ്പിക്കും. അപ്പം ശ്രീജിത്ത് മാരാൾ സൈനിങ് ഓഫ്.